أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഓരോരുത്തരും ചെയ്യുന്ന തെറ്റ് നമുക്കറിയാം. തെറ്റ് എന്ന് പറയുമ്പോൾ ഹറാമുകൾ ചെയ്യുന്നത് മാത്രമല്ല തെറ്റ്, നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും തെറ്റാണ്. 5 നേരം നിസ്കരിക്കാത്തൊരു മനുഷ്യൻ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. റമളാനിൽ നോമ്പെടുക്കാത്തൊരു മനുഷ്യൻ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഔറത്ത് മറക്കാതെ പുറത്തിറങ്ങി നടക്കുന്ന പെണ്ണ് എല്ലാ ദിവസവും ഹറാമിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും അത് തെറ്റ് തന്നെയാണ്. ഔറത്ത് മറക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, നിയമങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പാലിക്കാതെ പുറത്തിറങ്ങിയാൽ ഒരു പെണ്ണ് ഹറാമിലാണ് ജീവിക്കുന്നത്. എല്ലാത്തിനും ഒരു പരിഹാരം നമ്മൾ ഉണ്ടാക്കണം. റബ്ബിലേക്ക് മടങ്ങുകയല്ലാതെ, നാഥനിലേക്ക് മടങ്ങുകയല്ലാതെ നമുക്ക് രക്ഷയില്ല. ഡൽഹിക്കയാണ്, സുബ്ഹാനല്ലാഹ്, ആരാധനാലയങ്ങൾ തകർത്ത് തരിപ്പണമാക്കുകയാണ്. മുസ്ലിം വീടുകളിലേക്ക് അതാ പോലീസിന്റെ സഹായത്തോടെ കയറി ചെന്നിട്ട് ക്രൂരമായ അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ്. നിയമവും ജുഡീഷ്യറിയും നോക്കി കുത്തിയാവുകയാണ്. മുഅ്മിനേ, എന്താ പരിഹാരം നമുക്ക്? എന്ത് പരിഹാരമാണ് നമുക്കുള്ളത്? ഈ ബിച്ചുമ്മ പള്ളിയിൽ ഒത്തുകൂടിയ നമ്മളെല്ലാവരും ഇന്നങ്ങ് സ്വാലിഹാവുക. ഇന്ന് സ്വാലിഹാവാൻ അങ്ങ് തീരുമാനിച്ചിട്ട് നാളെ രാവിലെ എഴുന്നേറ്റിട്ട് പടച്ച റബ്ബിനോടങ്ങ് ദുആ ചെയ്താൽ എത്ര വലിയ പോലീസിന്റെ സഹായമുണ്ടെങ്കിലും അക്രമികൾക്ക് ഒരു കാരണവശാലും അവിടെ നിരങ്ങാൻ സാധിക്കില്ല. അള്ളാഹുവിനോട് നമ്മളൊന്നും മനമൊരുക്കി ദുആ ചെയ്താൽ പടച്ച റബ്ബിന്റെ ഖുദറത്ത് കൊണ്ട് ആ ശത്രുക്കളെ പാഠം പഠിപ്പിക്കാൻ റബ്ബിന് സാധിക്കുമല്ലോ. പക്ഷെ അത് ചോദിക്കാനുള്ള പവർ നമ്മുടെ നാവിന് നഷ്ടപ്പെട്ടു പോയല്ലോ. അത് ചോദിക്കാനുള്ള പവർ നമുക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. നമ്മൾ ഹറാമിലാണ് ജീവിക്കുന്നത്. എന്നിട്ട് വൈകാരികമായിട്ടാണ് ദുആ ചെയ്യുന്നത്, വൈകാരികമായിട്ടാണ് പ്രകടനം നടത്തുന്നത്. അള്ളാഹു പറഞ്ഞത് നമുക്ക് പ്രശ്നമല്ല, ഹറാമുകൾ നമുക്ക് വിഷയമല്ല, എന്നിട്ടാ നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുന്നത്. എങ്ങനെയാണ് അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുക? മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വമസ്കനുഹു ഹറാം. കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്. സുബ്ഹാനല്ലാഹ്, അവിഹിതമായ രീതിയിലാണ് സമ്പാദിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നത്. ഹറാമായ ബിസിനസ്സുകൾ ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. വമൽബസു ഹറാം, ധരിക്കുന്നതും ഹറാമായ കാശ് കൊണ്ട് വാങ്ങിയ ഡ്രസ്സ്. ഹറാമായ രീതിയിൽ അല്ലാഹു ഇഷ്ടപ്പെടാതെയുള്ള വേഷവിധാനം നടത്തിയിട്ടാണ് ദുആ ചെയ്യുന്നത്. ഔറത്ത് മറക്കാൻ തയ്യാറല്ല, അള്ളാഹു പറഞ്ഞ ഔറത്ത് മറക്കാൻ തയ്യാറല്ല, മുടി കാണിക്കാതെ നടക്കാൻ തയ്യാറല്ല. എന്നിട്ട് റബ്ബിനോട് ദ്വാരക്കാണ് മുത്തുനബി പറയുകയാണ്, ഫഅന്നാ യുസ്തജാബു ലഹു, കൂട്ടത്തിൽ പറഞ്ഞു, വമസ്കനുഹു ഹറാം, താമസ സ്ഥലവും ഹറാം. താമസിക്കുന്ന വീട് ഹറാമായ പണം കൊണ്ടുണ്ടാക്കിയത്, അല്ലെങ്കിൽ താമസിക്കുന്ന വീടുകളിൽ ഹറാമ് നടക്കുകയാണ്. വീട്ടിൽ 24 മണിക്കൂറും ടി വിയാണ്, സിനിമയാണ്, സീരിയലാണ്, ഗാനമേളയാണ്, കോമഡി ഷോകളാണ്, അർദ്ധനഗ്നനായ പെണ്ണുങ്ങളുടെ അഴിഞ്ഞാട്ടമാണ് ടി വിയുടെ സ്ക്രീനിൽ വീടുകളിൽ നടക്കുന്നത്. എന്നിട്ട് ആ വീട്ടിൽ നിന്നിട്ട് ദ്വാരക്കാണ്, എന്തൊരു വിഡ്ഢിത്തമാണിത്. എങ്ങനെ ഉത്തരം കിട്ടാനാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഅ്മിനേ, കൊല്ലത്തിൽ മാത്രം നടക്കുന്ന ഒരു വഅദിൽ വന്നിരുന്നിട്ട് കാര്യമില്ല. ജീവിതത്തിൽ മാറ്റം വരുത്താതെ നമുക്ക് രക്ഷയില്ല. നാഥനിലേക്ക് മടങ്ങാതെ രക്ഷയില്ല. ഒരു പ്രതിജ്ഞ എടുക്കാതെ നമുക്ക് രക്ഷയില്ല. മാടാക്കര സ്വലാത്ത് വാർഷികത്തിൽ വന്നിരുന്നിട്ട് വഅദ് കേട്ടൊരു ചെറുപ്പക്കാരൻ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വീട്ടിലെ ടിവിയുടെ പ്രത്യാഘാതങ്ങളെ പറ്റി വഅദ് പറഞ്ഞപ്പോ ആ മജ്‌ലിസിൽ വെച്ച് തീരുമാനിച്ചു, എന്റെ വീട്ടിൽ ഇനി ടി വി വേണ്ട. ടിവിയോട് നമുക്ക് വിരോധമില്ല, ടെലിവിഷനോട് നമുക്ക് വിരോധമില്ല, പക്ഷേ നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. മുഅ്മിനേ, നമ്മുടെ വീട്ടിലെ ടി വി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. സീരിയൽ കാണാത്ത ഏത് ടി വി ഉള്ള വീടാ നമ്മുടെ നാട്ടിലുള്ളത്? സിനിമ കാണാത്ത ഏത് വീടാ നമ്മുടെ നാട്ടിലുള്ളത്? കോമഡികൾ കാണാത്ത ഏത് വീടാ നമ്മുടെ നാട്ടിലുള്ളത്? ഗാനമേള കാണാത്ത ഏത് വീടാ നമ്മുടെ വീട്ടിൽ ടി വി ഉള്ള വീടുകളുള്ളത്? നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. പിശാചതിന് സമ്മതിക്കില്ല. ഈ ചെറുപ്പക്കാരൻ അറുത്തു മുറിച്ച് തീരുമാനമെടുത്തു, ഇനി എന്റെ വീട്ടിൽ ടി വി വേണ്ട. പിറ്റേ ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ കേബിൾ ഡിസ്കണക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, മോനെ ഇക്കൊല്ലത്തെ വാഴ മുതലായി, ഇക്കൊല്ലത്തെ സ്വലാത്ത് വാർഷികം വിജയിച്ചു, മതിയല്ലോ. ആ സഹോദരൻ ഒരു പക്ഷെ ഈ സദസ്സിനുണ്ടാവാം. അതാണ് പ്രതിജ്ഞ എന്ന് പറയുന്നത്, അതാണ് അസ്മ എന്ന് പറയുന്നത്. അതൊന്നും നിർത്താൻ നമ്മൾ തയ്യാറല്ല. എന്നിട്ട് ഇങ്ങനെ കരഞ്ഞു നടക്കുകയാണ്, കുട്ടി അനുസരണക്കേട് കാണിക്കുകയാണ്, കുട്ടി തെറി പറയുകയാണ്. എവിടുന്നാ മോനെ കുട്ടി തെറി പഠിച്ചത്? എവിടുന്നാ ഉമ്മ കുട്ടി തെറി പഠിച്ചത്? എത്രയോ സിനിമകളിലും സീരിയലുകളിലും കടന്നു വരുന്ന തെറികളല്ലേ നമ്മുടെ മക്കളുടെ നാവിൽ നിന്ന് പുറത്തു വരുന്നത്? നമ്മളല്ലേ ഓരോ മാസവും റെന്റ് കൊടുക്കുന്നത്? നമ്മളല്ലേ കേബിളിന് റെന്റ് കൊടുക്കുന്നത്? ആ നമ്മുടെ ചെലവില മക്കൾ തെറി പഠിക്കുന്നത്. എന്നിട്ട് ആ മക്കൾ മറ്റുള്ളവരെ തെറി വിളിക്കുമ്പോ നമ്മൾ ഇരുന്നിട്ട് അതാ സുബ്ഹാനല്ലാ മേൽപോട്ട് നോക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനേ, ഹറാമുകൾ നിന്നൊക്കെ ഒന്ന് വിട്ടു നിന്നിട്ട് എല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് നാഥനിലേക്ക് മടങ്ങുകയല്ലാതെ നമുക്ക് രക്ഷയില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم.